ലളിതമായ വിവാഹത്തിലൂടെ മാതൃക കാണിച്ചു നൽകിയ യുവ സിവിൽ സർവീസ് ദമ്പതികളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കോട്ടയം പാമ്പാടി സ്വദേശിയായിട്ടുള്ള ആര്യാർ നായരും ഡൽഹി സ്വദേശി ശിവം ത്യാഗിയുമാണ് വിവാഹം ആഡംബരമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയത്. വിവാഹത്തോടനുബന്ധിച്ച് വാഴൂർ പുണ്യം ബാലഭവനിലെ 20 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവും ഇരുവരും ഏറ്റെടുത്തു. പാമ്പാടി രജിസ്റ്റർ ഓഫീസിലായിരുന്നു ഈ മനോഹരമായ വിവാഹ ചടങ്ങ്. ലളിതമായ വിവാഹത്തിലൂടെ മാതൃകയായ IAS ദമ്പതികളായ കോട്ടയം സ്വദേശി ആര്യ പി നായരും ശിവം ത്യാഗിയും നമ്മളോടൊപ്പം ചേരുകയാണ്. ആര്യ, അഭിനന്ദനങ്ങൾ. ആര്യയുടെ വിവാഹം വളരെ മാതൃകാപരമായി ഇപ്പോൾ ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യുകയാണ്. വിദ്യാർത്ഥികൾക്ക്, നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ എത്താനുള്ള കാരണം, ഇങ്ങനെ ലളിതമായി വിവാഹം നടത്താനുള്ള കാരണം എന്താ? ആർഭാടം മാക്സിമം ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, 3, 4, 5 ദിവസങ്ങളിലേക്കൊക്കെ വിവാഹം എക്സ്റ്റെൻഡ് ആവുന്ന ഒരു ഇത്. അത് കണ്ട് വെൽ ഓഫ് ആയവർ ചെയ്യുന്നതിൽ എനിക്ക് ഒന്നും തോന്നുന്നില്ല. പക്ഷേ അത് കണ്ട് ഇമിറ്റേഷൻ, നമ്മുടെ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്ത് പൈസ ഇല്ലാത്തവരും അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ കുറച്ച് വിഷമം തോന്നിയിരുന്നു. അതിൻ്റെ പിന്നാലെ പിന്നെ പെൺകുട്ടികൾ ഒരു ബേർഡൻ ആയിട്ട് തോന്നുന്നു. കാരണം വിവാഹ ചെലവ്, ഡൗറി, അത് റിലേറ്റഡ് എക്സ്പെൻസസ് വരുന്നത് കൊണ്ടാണല്ലോ പെൺകുട്ടികളെ ഉണ്ടാകുമ്പോൾ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു ബുദ്ധിമുട്ട്. അപ്പം അത് കണ്ടപ്പോൾ എന്തെങ്കിലും മാറി ചിന്തിക്കാം, അതുവഴി ഒരു എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും മാറി ചിന്തിച്ചാൽ അത്രയും സന്തോഷം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് വീട്ടുകാരുടെയും ഇരുവീട്ടുകാരുടെയും ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇരു കുടുംബങ്ങളും ചേർന്നല്ലേ എടുക്കുന്നത്? നിങ്ങളെ ആദ്യം ഞാൻ എൻ്റെ വീട്ടിലാണ് പറഞ്ഞത്. ഞാൻ കോളേജ് കാലം തൊട്ടേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അന്നൊന്നും അവരത്രയും വില വെച്ചില്ല. ഞാൻ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറ്റി പറയുമെന്നായിരിക്കും അവർ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഒബ്വിയസ്ലി അതൊരു കൾച്ചറൽ ഷോക്ക് ആയിരുന്നു. കാരണം ഞാനൊരു മിഡിൽ ക്ലാസ് വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. അയാൾ അങ്ങനെ ഒരു ഫാമിലി പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ കല്യാണം, സാധാരണ നടക്കുന്ന പോലെ കല്യാണം വേണ്ട, രജിസ്റ്റർ മാരേജ് മതി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഷോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എൻ്റെ അച്ഛനാണ് പോയി സ്പെഷ്യൽ മാരേജ് ആക്ടിന് നോട്ടീസ് ഇട്ടതും രജിസ്ട്രാർ ഓഫീസിൽ. അപ്പോൾ അതെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ശിവത്തിൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവരും ഈക്വലി സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നടന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. So, did you get all support from your family? Yeah, my family was also supportive of this. So, both the families discussed this earlier. Both the families met. And after that, they decided that. And it was her childhood. I mean, since her college days, she wanted to have the civil marriage. So, both the families were on the same side of this. എന്തായാലും ഈ IAS ദമ്പതികൾ നാടിനാകെ മാതൃകയാണ്. ഇരു കുടുംബങ്ങളും അടങ്ങിയ ചെറിയൊരു വിവാഹ സൽക്കാരം ഒഴികെ മറ്റൊരു തരത്തിലുള്ള ചടങ്ങുകളും ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നില്ല. അതോടൊപ്പം തന്നെ 10 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. PV സന്ദീപിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.